ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയാലോ? ഓവൻ ഇല്ലാതെ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഏത് കേക്ക് അളച്ചു? അതെ, നമ്മുടെ ഇന്നത്തെ താരം ബാർബി ഡോൾ കേക്ക് ആണ്. ഈ കൊറോണ കാലത്ത് ബേക്കറിയിൽ ക്യൂ നിൽക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഡോൾ കേക്ക് ഉണ്ടാക്കി ആസ്വദിച്ചാലോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമന്റ് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ ഒട്ടും സമയം കളയാതെ നമുക്ക് ബാർബി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? 250 ml ഒരു കപ്പ് മൈദയും 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും ഒന്നിച്ച് ചേർത്ത് ഒരു സ്ട്രെയിനറിൽ ഇട്ട് നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള നമുക്ക് ആദ്യം തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച ഷുഗർ ചേർക്കാം. അല്പം ചേർത്ത് വേണം ബീറ്റ് ചെയ്യാൻ. ഇത് നല്ല ക്രീമി പരുവം ആകുന്നതുവരെ ബീറ്റ് ചെയ്യണം. അടുത്തതായി മുട്ടയുടെ മഞ്ഞയിൽ 1 teaspoon വാനില എസൻസും 3 tablespoon പൊടിച്ച ഷുഗറും 1 നുള്ള് ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്യുക. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ ബൗളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പമായി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതൊരു സ്പാറ്റുല വെച്ച് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്തു വെച്ച എഗ് വൈറ്റ് അല്പമായി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. എഗ് വൈറ്റിന്റെ ക്രീമി ടെക്സ്റ്റ് നഷ്ടപ്പെടാതെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കേക്കിന് അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല. ഈ സമയം നമുക്ക് കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഡോൾ കേക്കിനുള്ള മോൾഡ് ആണിത്. ഇതിലേക്കാണ് ഞങ്ങൾ ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് ഞാൻ ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വേണ്ടി 2-3 തവണ ഇത് ടാപ്പ് ചെയ്തു കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത കുക്കറിനകത്തേക്ക് ഈ ബാറ്റർ വെച്ചു കൊടുക്കാം. കുക്കർ അടച്ച് വെയിറ്റ് ചെയ്യാം. ദേ, നമ്മുടെ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. സിമ്മിൽ വെച്ച് 35 മിനിറ്റ് ആണ് സമയമെടുത്തത്. ഒട്ടുന്നൊന്നുമില്ല, കേക്ക് സൂപ്പർ ആണ്. ചൂടാറിയ ശേഷം നമുക്ക് കേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ദേ നോക്കിയേ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റും സ്പോഞ്ചിയുമാണ്. 2 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെച്ച ബൗളും ബീറ്റർ ഹെഡുമാണിത്. ഈ ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ഇത് നമുക്ക് ബീറ്റർ
ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അര കപ്പ് പൊടിച്ച ഷുഗറും ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എത്ര ലെയർ വേണമെന്ന് തീരുമാനിക്കാം. ഇനി ഡെക്കറേഷനാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ബാർബിയുടെ ഡ്രസ് കളർ തീരുമാനിക്കാം. ഞാനിവിടെ പിങ്ക് കളറിലാണ് ഡ്രസ് തീർക്കുന്നത്. ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കളർ ചേർത്ത വിപ്പിംഗ് ക്രീം ഞാൻ വേറെ വേറെ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. തേർഡ് ടേബിൾ ട്രേയിലേക്ക് ബോർഡ് വെച്ച് ഡെക്കറേഷൻ തുടങ്ങാം. ബോർഡിൽ അല്പം ക്രീം പുരട്ടി ഒന്നാമത്തെ ലെയർ വെക്കുക. ശേഷം ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തു കൊടുക്കുക. ഇതിന്റെ മുകളിലേക്ക് വൈറ്റ് ക്രീം സ്പ്രെഡ് ചെയ്തു കൊടുക്കാം. ഇതുപോലെ നാല് ലെയറും ചെയ്തെടുക്കാം. ബാർബിയുടെ ഫൗണ്ടേഷൻ റെഡിയായി. ഇനി നമുക്ക് ബാർബിയെ ഇതിന്റെ മിഡിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡാർക്ക് പിങ്ക് കളർ പൈപ്പിംഗ് ബാഗിലേക്ക് നിറയ്ക്കാം. ഫ്രോക്കിന്റെ ബോർഡർ ഡാർക്ക് പിങ്ക് കളറിലാണ് ചെയ്യുന്നത്.
ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മുടെ ബാർബി സുന്ദരിയായില്ലേ? നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കില്ലേ? ഈ ക്രിസ്മസ് നമുക്ക് ബാർബി ഡോൾ കേക്കിനൊപ്പം ആഘോഷിക്കാം. എല്ലാവർക്കും മാസ്റ്റർ ലൈറ്റിന്റെ